എല്ലാ കൂട്ടുകാർക്കും മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ഒന്നാമത്തെ അപ്ഡേറ്റ് ഒമാസ് എന്ന നിലവിലെ ഫ്രീ ഏജൻ്റായി നിൽക്കുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. റോ ബ്രാൻഡിൻ്റെയോ സ്മാക്ഡൗൺ ബ്രാൻഡിൻ്റെയോ ഭാഗമല്ലാത്ത ഒമാസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ബാക്ക് സ്റ്റേജിൽ നിന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ബാക്ക് ലാഷിലെ ഒമാസിൻ്റെ മത്സര ദൈർഘ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സെത്രോളിൻസിന് എഗെയിൻസ്റ്റ് വൺ ഓൺ വൺ മത്സരം കളിച്ചത് 10 മിനിറ്റിലധികം നീണ്ടുനിന്ന മത്സരമായിരുന്നു. ഒമാസ് മത്സരത്തിൽ പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിലും ക്രിയേറ്റീവ് ടീമിൻ്റെ കയ്യടി നിലവിൽ ഒമാസിനെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ദൈർഘ്യമുള്ള ഒരു മത്സരങ്ങളെല്ലാം ഒരു ഹൈ ഫ്ലയർ റെസ്ലറിനെതിരെ കളിക്കാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് ക്രിയേറ്റീവ് ടീമിൻ്റെ കയ്യടി ഒമാസിനെ തേടി എത്തിയിരിക്കുന്നത്. ഭാവിയിൽ നല്ല സ്റ്റോറി ലൈനുകൾ ഒമാസിന് കിട്ടുന്നതും ഈ ഒരു പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ് പുറത്തേക്ക് വരുന്നതിലൂടെ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്ന ഒമാസിൻ്റെ ഒരു ഭാവി പ്ലാൻ തന്നെയാണ്. എന്തായാലും നിലവിൽ ഒരു ബ്രാൻഡിൻ്റെയും അംഗമല്ലാത്തത് കൊണ്ട് തന്നെ ഒമാസ് സ്മാക്ഡോണിലും റോയിലും അപ്പിയർ ചെയ്തുകൊണ്ട് സ്റ്റോറി ലൈൻ ചെയ്യാനാണ് സാധ്യത കൂടുതലുള്ളത്. ഒമാസിനെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് അപ്ഡേറ്റ്സ് പുറത്തേക്ക് വരുമ്പോൾ ആരാധകരായ നമുക്ക് മോൺസ്റ്റർ ആയിട്ടുള്ള ഒരു റെസ്ലറുടെ ഭാഗത്ത് നിന്ന് കിടിലൻ സ്റ്റോറി ലൈനുകൾ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു സന്തോഷകരമായ ഒരു അപ്ഡേറ്റാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡാമിയൻ പ്രീസ്റ്റിനെ സംബന്ധിച്ചാണ്. ഡാമിയൻ പ്രീസ്റ്റും ബാഡ് ബണ്ണിയും തമ്മിൽ നടത്തിയ ഈ ഒരു മത്സരത്തിന് ശേഷവും ഡാമിയൻ പ്രീസ്റ്റിന് ബാക്ക് സ്റ്റേജിൽ നല്ലൊരു സപ്പോർട്ട് ലഭിച്ചു. കാരണം ഒരു സെലിബ്രിറ്റി റെസ്ലറായ ബാഡ് ബണ്ണിയെ ഇത്രയും കുറേയധികം നേരം നിൽക്കുന്ന ഒരു മത്സരത്തിൽ മുഴുവൻ സമയവും കളിച്ചിട്ടും ബാഡ് ബണ്ണിക്ക് ഇഞ്ചുറി പറ്റുന്ന രീതിയിലുള്ള പേടിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ മൊമെൻറ്റ്സൊന്നും ഭാഗങ്ങളൊന്നും ഡാമിയൻ പ്രീസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അതായത് ഒരു സേഫ് റെസ്ലറാണ് ഡാമിയൻ പ്രീസ്റ്റ് എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തെ ഒരു വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ടാണ് ഇപ്പോൾ ക്രിയേറ്റീവ് ടീം കാണുന്നത്. ഡാമിയൻ പ്രീസ്റ്റിൻ്റെ ഭാവിയിലെ WWE ടോപ്പ് സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു രീതിയിലാണ് നിലവിൽ ക്രിയേറ്റീവ് ടീം കാണുന്നത്. അത് ബാഡ് ബണ്ണിക്ക് എതിരെയുള്ള മത്സരം കളിച്ചത് കൊണ്ടല്ല, അതിന് മുൻപേ ഡാമിയൻ പ്രീസ്റ്റിന് അത്തരത്തിലുള്ള ഒരു പുഷ് ഉണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പുഷ് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു റൂമറൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ ബാഡ് ബണ്ണിക്കെതിരെയുള്ള ആ ഒരു മത്സരം കൂടി കഴിഞ്ഞപ്പോൾ ഡാമിയൻ പ്രീസ്റ്റിൻ്റെ പുഷ് ഏകദേശം അവർ ഉറപ്പിച്ച മട്ടിലാണ്. അതുകൊണ്ടാണ് ഇന്ന് നടന്ന റോ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ ആ ഒരു ടൂർണമെൻറ്റിൽ ഒരു ഭാഗമാകാൻ സാധിച്ചത്. എന്തായാലും ഭാവിയിലെ വീക്കിലി എപ്പിസോഡിലും പേപ്പർ വ്യൂസിലും സ്പെഷ്യൽ ഇവൻസിലുമെല്ലാം ഡാമിയൻ പ്രീസ്റ്റിന് അനുകൂലമാകുന്ന രീതിയിലുള്ള സ്റ്റോറി ലൈനുകൾ വരും. ഭാവിയിൽ ഡാമിയൻ പ്രീസ്റ്റ് WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പോ അല്ലെങ്കിൽ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനോ ആകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റും പുറത്തേക്ക് വരുന്നുണ്ട്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ടൊമാസോ ചാമ്പയുടെ റിട്ടേണോട് അനുബന്ധിച്ചുള്ള ഒരു സൂചനയാണ്. അതായത് ഇന്ന് നടന്ന റോ എപ്പിസോഡിൽ നമുക്ക് ദി വേ എന്ന് പറയുന്ന NXT ഒരു പോപ്പുലർ ഫാക്ഷൻ്റെ റീയൂണിയൻ കാണാൻ സാധിച്ചു. ഫോർമർ NXT വുമൻസ് ചാമ്പ്യൻ ആയിരുന്ന ഇൻഡി ഹാർട്ട്വെല്ലിൻ്റെ റോയിലേക്കുള്ള ഒരു ഡെബ്യൂ ഇന്നത്തെ വീക്കിലി എപ്പിസോഡിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. അതൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആയിരുന്നു. ഡെക്സ്റ്റർ ലൂമിസ്, ഇൻഡി ഹാർട്ട്വെല്ല്, ജോണി ഗർഗാനോ തുടങ്ങിയവരൊക്കെ ഈ ദിവ്യ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ അംഗങ്ങളാണ്. അപ്പോൾ 4 പേരും കൂടി ചേർന്ന് നിന്നുള്ള ആ ഒരു സെഗ്മെൻ്റ് വളരെ രസകരമായിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. കൂടാതെ ജോണി ഗർഗാനെയാണ് പറയുന്നത് തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ആൾ വൈകാതെ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടൊമാസോ ചാമ്പയുടെ ഒരു റിട്ടേണോട് അനുബന്ധിച്ചുള്ള സൂചന നൽകുന്നു എന്നുള്ളതാണ്. അതായത് ടൊമാസോ ചാമ്പയും ജോണി ഗർഗാനയും NXT വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ടാഗ് ടീം പാർട്ട്ണർമാരായിരുന്നു, ഫോർമർ NXT ടാഗ് ടീം ചാമ്പ്യന്മാരായിരുന്നു. ഇരു താരങ്ങളും അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവസാനം വലിയ ഒരു സ്റ്റോറി ലൈനിലേക്ക് എത്തിച്ചു. അതായത് ഇരു താരങ്ങളും വലിയ ശത്രുക്കളായി മാറുന്നതും മികച്ച ഒരു സ്റ്റോറി ലൈനോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറി മത്സരവും അവരുടെ ഒരു ഫ്യൂഡിൽ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ജോണി ഗർഗാനയും ടൊമാസോ ചാമ്പയും ഒരുമിച്ച് റോ ബ്രാൻഡിൽ ഉള്ളതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ആ ഒരു DIY എന്ന ടാഗ് ടീമിൻ്റെ റീയൂണിയൻ, അതുപോലെ തന്നെ ഇരു താരങ്ങളും ഇനിയും ഒരുമിച്ച് ടാഗ് ടീം മത്സരങ്ങൾ കളിക്കുന്നതും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നതുമായിട്ടുള്ള ഒരു റൂമറൊക്കെ ആദ്യമേ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ ചാമ്പയുടെ ഒരു റിട്ടേണിനോട് അനുബന്ധിച്ചുള്ള ജോണി ഗർഗാനയുടെ ഈ ഒരു അഭിപ്രായം, അത് DIY എന്ന് പറയുന്ന ടീമിൻ്റെ റിട്ടേണിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു റീയൂണിയനിലേക്ക് തന്നെയാണ് കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ടൊമാസോ ചാമ്പ ഇഞ്ചുറി മൂലമാണ് ഇപ്പോൾ WWE നിന്നും മാറി നിൽക്കുന്നത്. എന്നാലും ടൊമാസോ ചാമ്പയുടെ ഒരു റിട്ടേൺ വൈകാതെ കാണാൻ സാധിക്കുമെന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ്, ഒരു റൂമറും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അവസാനമായി പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ് ബ്രോക്ക് ലെസ്നർ ബ്ലഡ് ബാക്ക്ലാഷ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇവൻറ്റിൽ കൊണ്ടുവന്നതിനെ സംബന്ധിച്ചാണ്. അതായത് ബ്രോക്ക് ലെസ്നറിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിച്ചത് റിയൽ ആയിട്ടുള്ള ബ്ലഡാണ്.
സ്ക്രിപ്റ്റിൽ ഇത്തരമുള്ള ഒരു ഭാഗം അവർ പ്ലാൻ ചെയ്തിരുന്നു. അതായത് ബ്രോക്ക് ലെസ്നറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ബ്ലഡ് വരുന്ന ഒരു ഭാഗം അവർ പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ ബ്രോക്ക് ലെസ്നറിൻ്റെ ഭാഗത്ത് നിന്ന് ബ്ലഡ് വന്ന ആ ഒരു സമയത്ത് അവർ സ്ക്രീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നതെന്നൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ WWE ബ്ലഡ് വരുന്ന ആ ഒരു പോളിസിയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നോ? WWE ഇനിയുള്ള മത്സരങ്ങളിലും ബ്ലഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്, ബ്രോക്ക് ലെസ്നർ ആയതുകൊണ്ട് മാത്രമാണ് WWE ആ ഒരു മത്സരത്തിന് ഇടയിൽ ബ്ലഡൊക്കെ വരാം എന്നുള്ള ഒരു തീരുമാനം സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്തത്. കാരണം അത് ബ്രോക്ക് ലെസ്നറാണ്, ബ്രോക്ക് ലെസ്നറിന് അറിയാം എങ്ങനെയാണ് ആ ഒരു മത്സരത്തിൽ ബ്ലഡ് കൊണ്ടുവരേണ്ടത്, ഏത് സമയത്താണ് കൊണ്ടുവരേണ്ടത്, താൻ കൊണ്ടുവന്നാൽ അത് റെഡിയാകുമോ എന്നൊക്കെ ബ്രോക്കിന് അറിയാം. ആ ഒരു തീരുമാനം എടുക്കുന്നത് ബ്രോക്കാണ്. അപ്പോൾ ബ്രോക്ക് ആയതുകൊണ്ട് മാത്രമാണ് ബ്ലഡ് ആ ഒരു മത്സരത്തിൽ കൊണ്ടുവന്നത്. ബ്രോക്കിനെ പോലെ മറ്റുള്ള ഒരു താരത്തിന് തൻ്റെ മത്സരത്തിൽ ബ്ലഡ് കൊണ്ടുവരാം അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്യിപ്പിക്കാം എന്നുള്ള ആ ഒരു തീരുമാനമൊന്നും എടുക്കാൻ സാധിക്കില്ല. സാധിച്ചാൽ പോലും അത് ക്രിയേറ്റീവ് ടീം സമ്മതിക്കില്ല. ബ്രോക്ക് ആയതുകൊണ്ട് മാത്രമാണ് ബ്ലഡ് നമുക്ക് ബാക്ക്ലാഷിൽ കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഒരു PG എറ എന്ന് പറയുന്ന കാലഘട്ടത്തിലൂടെയാണ് WWE വീക്കിലി എപ്പിസോഡുകളൊക്കെ കടന്നു പോകുന്നത്. TV 14 ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് നിരന്തരമായി ബ്ലഡുകളൊക്കെ നമുക്ക് വീക്കിലി എപ്പിസോഡിലൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഫാമിലി ഓറിയൻറ്റഡ് പ്രൊഡക്റ്റ് ആയതിന് ശേഷം WWE ബ്ലഡിൽ അങ്ങനെയുള്ള മത്സരത്തിനൊന്നും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് WWE ബ്ലഡ് വരുമ്പോൾ അത് കൂടുതൽ ചർച്ചയാകുന്നത്. അപ്പോൾ ബ്രോക്കിൻ്റെ ബാക്ക്ലാഷിലെ മത്സരത്തിൽ ബ്ലഡ് വന്നതിൻ്റെ കാരണം ഇതാണ്. വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.